ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻവാസ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്, ഒരു സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ബോക്സ്. അപ്പോൾ അതിലോട്ട് ഞാൻ ഫസ്റ്റ് കോട്ടായിട്ട് ഒരു ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പീസ്, കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ ഒരു പ്ലൈവുഡ് പീസോ എടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ആ ബ്ലാക്ക് നല്ല സ്മൂത്തായിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് ഒരു ചെറിയൊരു ഫിഷിനെയാണ് കേട്ടോ വരക്കാൻ പോകുന്നത്. അപ്പോൾ ഫിഷ് വരക്കുന്നത് ഡോട്ട് പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വരയ്ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറിലോട്ട് ആദ്യം വരച്ച് നോക്കുവാണ്. വരച്ച് നോക്കിയിട്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് തന്നെ ട്രേസ് ചെയ്യാം. അപ്പോൾ പക്ഷെ ഞാനിപ്പോൾ ഡയറക്റ്റായിട്ടൊരു കളർ പെൻസിൽ, ഒരു യെല്ലോ കളറ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ അതങ്ങ് വരക്കുകയാണ്. ഓക്കെ, ആ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്യാം, അതായാലും ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയ ഒരു ഫിഷ് മാത്രമാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളൂ ഔട്ട്ലൈനിൽ. അപ്പോൾ ഞാനിപ്പോൾ ആക്രിലിക് പെയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആക്രിലിക് പെയിൻ്റ് ഇല്ലെങ്കിൽ ഫാബ്രിക് പെയിൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏത് ടൈപ്പ് പെയിൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള പെയിൻ്റ് ഉണ്ടല്ലോ, അത് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് നിങ്ങൾക്ക് നല്ലോണം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റെഡും വൈറ്റും കോമ്പിനേഷനാണ് ആദ്യം എടുത്തത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഇത് ഞാൻ ചെയ്യുന്നത് റെഡ് കുറച്ച് കൂട്ടി വൈറ്റ് കുറച്ച് കുറച്ചു, അങ്ങനെ അപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടും. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേഡ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ആ കളറിലോട്ട്, നേരത്തെ നമ്മൾ റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തില്ലേ, ആ കളറിലോട്ട് കുറച്ച് കൂടുതൽ വൈറ്റ് മിക്സ് ചെയ്തു, ഐ മീൻ വൈറ്റ് ആഡ് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് കിട്ടും. പിന്നത്തെ സ്റ്റെപ്പിൽ കുറച്ച് കൂടി കൂടുതൽ വൈറ്റ് ആഡ് ചെയ്തു, അപ്പോൾ അതിലും ലൈറ്റ് ഷെയ്ഡ് കിട്ടും. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഗ്രാജുവലായിട്ട് ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രാജുവലായിട്ട് കുറച്ച് 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 നമ്മുടെ വൈറ്റ് കളറ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു ഒരു പിങ്കിഷ്, ആ ഡാർക്ക് പിങ്കിഷിൽ നിന്ന് ലൈറ്റായിട്ടുള്ള കളറിലോട്ട് വരെ എത്തും. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ നമ്മുടെ ആ ടെയിലിൻ്റെ ആ ഒരു മിഡ് പോർഷൻ വരെയാണ് ഈ ഒരു ലൈറ്റായിട്ട് ഇങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെയിലെത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ കളറിലോട്ട് നമ്മൾ ആ ഏറ്റവും ലൈറ്റായിട്ടുള്ള പിങ്കിലോട്ട് കുറച്ച് കൂടുതൽ റെഡ് ആഡ് ചെയ്തു. എന്നിട്ട് പയ്യെ 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 റെഡ് കൂട്ടി 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 വന്ന് ആ മിഡിൽ കുറച്ച് ഡാർക്കിഷ് പിങ്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഞാനപ്പോൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ടും, ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഹെഡിൻ്റെ പോർഷനിലോട്ട്, ഞാൻ ആദ്യം വിചാരിച്ചു ഡോട്ട് പെയിൻ്റ് തന്നെ ചെയ്യാമെന്ന്, പിന്നെ വിചാരിച്ചു ഫുൾ ഡോട്ട് പെയിൻ്റ് ചെയ്താൽ അത്രയും ഒരു എഫക്റ്റീവ് തോന്നില്ല. അപ്പോൾ ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ലൈറ്റ് കളറ് പിങ്ക് തന്നെ ഞാൻ ആ ഒരു ഫേസിൽ മൊത്തം അടിച്ചു കൊടുക്കുകയാണ് ബ്രഷ് ഉപയോഗിച്ച് തന്നെ. അപ്പോൾ ആ പോർഷനും ആ ലിപ്പിൻ്റെ പോർഷൻ ഞാൻ ജസ്റ്റ് ആ ബ്ലാക്ക് മാത്രമായിട്ട് വിട്ടേക്കാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു കളറ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, കുറച്ച് കൂടുതൽ ഭംഗിയുണ്ടാവും. പ്ലെയിൻ ആയിട്ട് അടിക്കുന്നതിലും നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാം വിങ്സിൻ്റെ സൈഡിലും സെയിം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതേപോലെ ലൈറ്റ് ആ ഫസ്റ്റ് കോട്ട് നമുക്കങ്ങ് അടിക്കാം, ഐ മീൻ ഫിഷിൻ്റെ ഫസ്റ്റ് കോട്ട് നമുക്കങ്ങ് അടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നത് ഫിഷിൻ്റെ ആ വിങ്സിൻ്റെ ഏരിയ ഉണ്ടല്ലോ, അവിടെ കുറച്ച് ഇതുപോലെ ഡോട്ട് പെയിൻറ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആ ജസ്റ്റ് ആ ബോർഡർ പോർഷനിലും കുറച്ച് ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഭംഗിയിൽ കിട്ടും. അതിനുശേഷം ഞാൻ ആ ഡോട്ട് പെയിൻറ് ഉപയോഗിച്ച് വലിയ ഡോട്ടായിട്ടുള്ള തന്നെ കൊണ്ടുപയോഗിച്ചിട്ട് ഞാൻ ആ വിങ്സുമൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം മൊത്തത്തിൽ ആ വലിയ ഡോട്ട് മൊത്തത്തിൽ ഞാൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പം എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ചെറിയ ഡോട്ടുണ്ട്, അതായത് ആ വലിയ ഡോട്ട് തമ്മിലുള്ള നമുക്ക് ബ്ലാക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ ആ ബ്ലാക്ക് കാണുന്നിടത്തെല്ലാം ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഡോട്ട് പെയിൻറ്റിങ്ങിൻ്റെ ടൂളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഡിഫറെൻറ്റ് സൈസിലുള്ള നമ്മുടെ എന്താ പെൻസിൽ ഉപയോഗിക്കാം, ഇയർബേഡ്സിൻ്റെ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്കിതുപോലെ സെയിം ഡോട്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാനിനി ആ ഒരു വാട്ടറിൻ്റെ ഒരു പോർഷൻ, വാട്ടർ എന്നല്ല ജസ്റ്റ് ഈ താഴെ കുറച്ചൊരു ഡിസൈൻ പോലെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടർക്കിഷ് ബ്ലൂയിലോട്ട് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് രണ്ട് മൂന്ന് കുറച്ച് ഡോട്ട്സ് അങ്ങ് ഇട്ട് കൊടുത്തു. അതിനുശേഷം സെയിം ബ്ലൂയിലോട്ട് കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് ഞാൻ വെച്ചിട്ട് അതങ്ങ് ഫില്ല് ചെയ്യുകയാണ്. പിന്നെ എന്താ, പിന്നെ വൈറ്റ് മിക്സ് ചെയ്യുക, പിന്നെയും അതും ഇതും തന്നെ ഡാർക്കിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലോട്ടുള്ള ഒരു
ഗ്രാജുവലായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ട് പോകാം, ഏത് അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ സെയിം നമ്മൾ ഫിഷ് ചെയ്ത പോലെ സെയിം തന്നെ വലിയ ഡോട്ട്സ് എല്ലാം കണ്ടപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതങ്ങ് ഫിൽ ചെയ്തിരിക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. അതായത് നമുക്ക് ആ ഡോട്ട്സ് ചെയ്യുമ്പോൾ രണ്ട് ഡോട്ട്സിൻ്റെ ഇടയിൽ ബ്ലാക്ക് കളറ്, നമ്മുടെ ബേസ് കളറ് കാണാൻ പാടില്ല. അതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ ആ ബ്ലൂ കളർ കൊണ്ട് ജസ്റ്റ് ഒരു റൗണ്ടഡ് ആവുണ്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കും. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ സൈഡിലുണ്ടല്ലോ, സൈഡിൽ ഞാൻ ആ ബ്ലൂ കളർ കൊണ്ട് ഒന്ന് ഫിൽ ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഹാങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സൈഡ് ഭാഗം മൊത്തത്തിൽ ഡള്ളായി പോകും. വേണമെങ്കിൽ ഡോട്ട് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ബ്രഷ് ഉപയോഗിച്ച് ഇതൊന്ന് കംപ്ലീറ്റ് ആയിരുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതിനുശേഷം ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ചുമ്മാ ഒരു ഷെയ്ഡ് കൊടുക്കുക ഒരു വാട്ടറിൻ്റെ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ബാക്ക്ഗ്രൗണ്ട് സിമ്പിളായിരിക്കുകയും ചെയ്യും എന്നാൽ അത് എംപ്റ്റി ആയെന്ന് നമുക്ക് തോന്നുകയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടി വരുമ്പോഴാണ് ഈ ഒരു പെയിൻറ്റിങ്ങിന് നല്ല പെർഫെക്റ്റായിട്ട് നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നത്. ആ പിങ്ക് ഫിഷും ബ്ലാക്കിൽ ഫുൾ ബ്ലൂ കളർ. ഓക്കെ, നമ്മുടെ പെയിൻറ്റിങ് അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് തരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. അതുവരേക്കും ബൈ.